പോലീസിനെതിരായ പരാതിയിൽ പി വി അൻവറിന്റെ മൊഴിയെടുക്കാൻ തൃശൂർ റേഞ്ച് ഡിഐജി തോംസൺ ജോസ് മലപ്പുറം ഗസ്റ്റ് ഹൌസിലെത്തി. ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തുക. ബിജു അവിടെ നിന്ന് ചേരുന്നുണ്ട്. ബിജു, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലമ്പൂർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കഴിഞ്ഞു, എപ്പോഴാണ് മൊഴിയെടുപ്പ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, അല്പസമയത്തിനകം മൊഴിയെടുപ്പ് ആരംഭിക്കും. പി വി അമർ എംഎൽഎയുടെ അല്പസമയത്തിനകം മലപ്പുറം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തും. ഡി ജി പി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡി ഐ ജി തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസാണ് അൻവറിന്റെ മൊഴിയിരിക്കുക. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസിൽ എത്തിയിരിക്കുന്നത്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് പി വി അൻവർ പറഞ്ഞിരുന്നു. എ ഡി ജി പി അജിത് കുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ അൻവർ പുറത്തുവിട്ടിരുന്നു. ഇതൊക്കെ ഇന്ന് ഒരുപക്ഷെ ഡി ഐ ജിക്ക് മുന്നിൽ ഹാജരാക്കിയേക്കും. കൂടാതെ ഇതിനുശേഷം ചില വാട്സപ്പ് നമ്പറുകളും പരാതികളും ഉന്നയിക്കാൻ വേണ്ടി അൻവർ നൽകിയിരുന്നു. ഈ ഫോൺ നമ്പറിലൊക്കെ എന്തെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമോ എന്ന കാര്യവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. തൃശൂർ പൂരം കലക്കി എ ഡി ജി പി കൊലയാളിയാണ്, സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ട്. നവകേരള സദ് അരികൊടുത്തിയപ്പോൾ കലക്കാൻ ശ്രമിച്ചു. മരമുറി തുടങ്ങിയ 14 വിഷയങ്ങളടങ്ങിയ പരാതിയാണ് മുഖ്യമന്ത്രിക്ക് ഈ മാസം 2ാം തീയതി പി വി അൻവർ നൽകിയത്. ഇത് സാധൂകരിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ ഉണ്ടെന്നായിരുന്നു അൻവർ പറഞ്ഞത്. അതൊക്കെ അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഡി ഐ ജി തോംസൺ ജോസ്. എ ഡി ജി പിക്ക് മുന്നിൽ ദിവസവും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അത്തരം ഒരു കീഴുദ്യോഗസ്ഥൻ ഈ അന്വേഷണം നടത്തിയാൽ എത്രത്തോളം അതിൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാക്കും, അട്ടിമറിക്കപ്പെടുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. ആ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ എ ഡി ജി പിക്കെതിരെ മൊഴി രേഖപ്പെടുത്തുന്നത്. എന്തായാലും അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അൻവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും, വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഇന്നിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തോംസൺ ജോസ്, തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് മാത്രമാണ് ഗസ്റ്റ് ഹൌസിൽ ഉള്ളത്. അൻവർ ഉടൻ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഡി ജി പിക്ക് മുകളിൽ ആരുമില്ല, ഡി ജി പി തലത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മറ്റ് സ്റ്റാർട്ടപ്പുകളൊന്നും വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. തൊട്ട് പിന്നാലെയാണ് ഈ പോലീസിനെ കുറിച്ചുള്ള പരാതികൾ ശേഖരിക്കാനായി വാട്സപ്പ് നമ്പർ അടക്കം ഇന്നലെ പി വി അൻവർ പുറത്തുവിട്ടത്.